നമ്മുടെ കിഴങ്ങ് വളരെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഹലോ കാണിച്ചു. ഗൈസ്, 73 വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മളിന്നൊരു പുതിയ വിഭവം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളയാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഗൈസ്, നമ്മൾ കിഴങ്ങൊക്കെ അടിപൊളിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ നമ്മൾ മഞ്ഞളിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടാതെ തന്നെ നമുക്ക് ഉള്ളി എടുത്തിട്ടുണ്ട്, മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ കത്തിച്ച് അപ്പോൾ എണ്ണ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ചൂടായി വരണം. നമുക്ക് അതിനകത്തേക്ക് ഉള്ളിയും മുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി പിന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും അതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്ന ജീരകവും മഞ്ഞളും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഗൈസ്. ഇനി അത് നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചേർക്കാനുള്ളത് മൈദപ്പൊടി കേട്ടോ. മൈദപ്പൊടി നല്ലോണം ചേർത്തിട്ട് നല്ലോണം നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. ചെറിയ ഉരുളകളായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് നല്ല ഉരുളകളായിട്ട് എടുക്കാം കേട്ടോ, അല്ലേ? ഉരുളകളായിട്ട് നമുക്ക് എടുത്ത് ഇതാക്കി വെക്കാം. എന്നാൽ പെട്ടെന്ന് എണ്ണയിലേക്ക് ഇടാൻ നമുക്ക് പെട്ടെന്ന് എളുപ്പമായിരിക്കും കേട്ടോ. നമ്മൾ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് പൊരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഉരുളകളാക്കി വെച്ച കിഴങ്ങ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇടാവേ. അപ്പോൾ നമുക്ക് ഓരോ ഉരുളകളായിട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ തിളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ ഗൈസ്. നമ്മുടെ കിഴങ്ങ് വട റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നെ കിഴങ്ങ് വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കിഴങ്ങ് വളരെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കാണിച്ചുതരാം എങ്ങനെയുണ്ടെന്ന്, കണ്ടില്ലേ? നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.